पेरावूर् चिट्टि तट्टिप्पिल सोसैटी सेक्रेटरी पी वि हरिदास असिस्टेंट रजिस्ट्रार्क्क् मुन्निल हाजरायिल्ल पതിനൊന്ന് മണിക്ക് ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരുന്നത് മുൻ ഭരണസമിതിയുടെ പ്രസിഡന്റ് ഉച്ചയ്ക്ക് ശേഷം ഹാജരാകും ഇന്ന് പോലീസിൽ പരാതി നൽകാനാണ് നിക്ഷേപകരുടെ തീരുമാനം വിവരങ്ങളുമായി എബിൻ ജോസ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് എബിൻ നിക്ഷേപകരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഒരു ഭാഗത്തെ നടക്കുന്നുണ്ട് പി വി ഹരിദാസ് ഇതുമായി ബന്ധപ്പെട്ട് ഹാജരാകാത്തതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ടോ എബിൻ റീജിത്ത് ഇത് സംബന്ധിച്ച ഒരു വിശദീകരണം അദ്ദേഹം നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അസിസ്റ്റന്റ് രജിസ്ട്രാർ നമ്മളോട് പ്രതികരിച്ചത് കാരണം ഇന്ന് 11 മണിക്ക് ഹാജരാവാനായിരുന്നു ഈ പി വി ഹരിദാസിനോട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ആവശ്യപ്പെട്ടത് പക്ഷേ അദ്ദേഹം ഹാജരായില്ല അതുപോലെ തന്നെ മുൻ ഭരണസമിതിയുടെ പ്രസിഡന്റിനോടും ഹാജരാവാൻ ആവശ്യപ്പെട്ടു പക്ഷേ അദ്ദേഹം ഈ സൊസൈറ്റിയിൽ സുരക്ഷാ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് എത്തില്ല ഓഫീസിൽ നേരിട്ട് എത്താമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും നിക്ഷേപകരുടെ നേതൃത്വത്തിൽ രാവിലെ 10 മണിയോട് കൂടി തന്നെ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ നിക്ഷേപിച്ച ചിട്ടിയിൽ നിക്ഷേപിച്ച പണം മുഴുവനും തിരിച്ചു നൽകണം എന്നുള്ളതാണ് ഈ നിക്ഷേപകരുടെ ആവശ്യം അതോടൊപ്പം തന്നെ പ്രധാനമായി ഇവർ ഉന്നയിക്കുന്നത് സെക്രട്ടറിയും അതുപോലെ തന്നെ മുൻ ഭരണസമിതിയും പരസ്പരം പഴിചാരി രക്ഷപ്പെടാനുള്ള തീരുമാനം എടുക്കുകയാണ് അല്ലെങ്കിൽ ആ നടപടികളാണ് കൈക്കൊള്ളുന്നത് എന്നാണ് ഇവർ പറയുന്നത് അതോടൊപ്പം തന്നെ ഇതൊക്കെ നിക്ഷേപകർ ചേർന്നുകൊണ്ട് പോലീസിൽ ഇപ്പോൾ നിക്ഷേപകർ അവരുടെ പ്രതികരണത്തിലേക്ക് തന്നെ നമുക്ക് പോവാം എങ്ങനെയാണ് ഇനി നിങ്ങൾ മുന്നോട്ടുള്ള നടപടികൾ കൊണ്ടുപോകും ഈ സമര ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഞങ്ങളുമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനങ്ങളിലേക്ക് എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതെത്തുന്നില്ല എങ്കിൽ കൂടുതൽ രൂക്ഷമായ രീതിയിൽ തന്നെ സമരമാർഗങ്ങളുടെ രീതികൾ മാറ്റിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ശരി എബിൻ ജോസ് ആണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം നിക്ഷേപകരുടെ ഭാഗത്തുനിന്ന് തുടരുകയാണ് അവിടെ അല്ലേ